ഇങ്ങനെ സ്വയം പറഞ്ഞു നടക്കും സ്വന്തം മേലാള എന്റെ ആട്ടി ഇല്ലാത്തവരെ ആട്ടി ഇല്ലാത്തവരെ. അതാണ് ഇപ്പൊ ബാബിച്ചായിട്ട് വന്നത്. അപ്പൊ നിന്റെ ആട്ടി ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേനെ. ഈ കണ്ടവരെ കണ്ടിയുടെ അളവെടുക്കാൻ നടക്കുന്ന എന്തിനാ? ആട്ടി ആട്ടി മറ്റേ ആട്ടി ഉണ്ടോ ഇല്ലയോ? ഇതാണ് ബാബിച്ചായിട്ട് പണി സ്ഥിതി. ഇപ്പൊ ഇപ്പൊ ആട്ടി ഇല്ലാത്തവരെ കാണുമ്പോ എനിക്ക് പിടിക്കൂല, അത് മാത്രം ഞാൻ നോക്കി വെക്കും. എടാ ഈ ബോക്ക് പോയിന്റ്, എടാ ഗുലാനെ, ഗുലാനെ നീ എവിടെ ഉണ്ട്? ഗ്രൈൻഡിങ് ആണോ? എവിടെ ഉള്ളതെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. ലൊക്കേഷൻ വന്ന് അയച്ചു തന്നെ എനിക്ക് ഫോണിൽ. നീ ഇപ്പൊ എന്നെ കണ്ടോ? ബാബുവിന്റെ അടുത്ത് തോളത്ത് കേട്ട് നമുക്ക് ഗുലാന്റെ അടുത്ത് പോയിട്ട്. അല്ല ഇത് തോളത്ത് കേട്ടൻ. നീ എവിടെ? ഇങ്ങനെ തന്നെയാണ് അവൻ RDC എടുത്തു നിന്നത്. എന്നെ എങ്ങനെ മാസം നിർത്തിയായിരുന്നു? പുള്ളി പോവാം ഇല്ല ആവശ്യമായിട്ട് രണ്ടു മാസം കളക്ഷൻ കൊടുക്കേണ്ട ദിവസം എടുത്ത് പറഞ്ഞു. കാരണം ബാബിച്ചേട്ടന്റെ മൂലത്തിന്റെ ഫോട്ടോ ആയിട്ട് നമ്മള് പോയത്. ചന്ദന്റെ അടുത്ത് ഒരു അടിച്ചല്ലേ? വീണ്ടും വീട്ടിൽ ഇങ്ങനെ അളിഞ്ഞ് അടിക്കല്ലേ? ഗ്രൂപ്പ് പോലെ ഗ്രൂപ്പ് പോലെ ഇത് കേട്ടു. സ്വയം പറഞ്ഞു നടക്കും സ്വന്തം മേലാള എന്റെ ആട്ടി ഇല്ലാത്തവരെ ആട്ടി ഇല്ലാത്തവരെ. അതാണ് ഇപ്പൊ ബാബിച്ചായിട്ട് വന്നത്. അപ്പൊ നിന്റെ ആട്ടി ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞേനെ. ഈ കണ്ടവരെ കണ്ടിയുടെ അളവെടുക്കാൻ നടക്കുന്ന എന്തിനാ? ആട്ടി ആട്ടി മറ്റേ ആട്ടി ഉണ്ടോ ഇല്ലയോ? ഇതാണ് ബാബിച്ചായിട്ട് പണി സ്ഥിതി. ഇപ്പൊ ഇപ്പൊ ആട്ടി ഇല്ലാത്തവരെ കാണുമ്പോ എനിക്ക് പിടിക്കൂല, അത് മാത്രം ഞാൻ നോക്കി വെക്കും. ബാക്കിയുള്ളവരെ മുണ്ടു നോക്കി നോക്കലാണ് പരിപാടി. ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവൂലല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ ബാബിച്ചേട്ട പരിപാടി. നമ്മള് കിടന്നു കൊടുത്തില്ല ബാബിച്ചേട്ട കുട്ടിയുടെ ഫോട്ടോ ആടുത്തില്ല. കൂടെ വന്ന മഴയിൽ പറഞ്ഞു നീ കിടന്നു കൊടുത്തുന്നെ. അപ്പഴത്തേക്ക് മറ്റേ ടൈഗ വന്ന് അകത്ത് കൊണ്ടുപോയി പറഞ്ഞു. ഒരു മാസം ഫ്രീന്ന് വെളി വന്നിട്ട് ടൈഗ പറയാണ്. അത് ബാബുച്ചേട്ടന്റെ മൂലത്തിന്റെ ഫോട്ടോ അടിച്ചിട്ടാ. ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ മൂലത്തിന് അഞ്ചു മാസം. അതല്ലേ മാറ്റി ബാബുച്ചേട്ട, അതല്ലേ മാറ്റി. അതാണ് പറഞ്ഞത് വെള്ളത്തിന്റെ മുഖത്തും ചന്തിക്കും മാത്രം പെയിന്റ് അടിച്ചതിന്. അല്ല നീ ഇപ്പൊ വായിൽ അഞ്ച് സ്റ്റിച്ചല്ലേ ഉള്ളു, ഇതിപ്പോ ഏഴ് സ്റ്റിച്ച് തിരിച്ചു വന്നപ്പം നമ്മുടെ കുടുംബത്തെ പറയുന്നത് നിന്റെ അച്ഛൻ സാലി വേണം പറഞ്ഞതാ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞിട്ടുണ്ടല്ലോ അത്തപ്പാടി. അത്തപ്പാടിയുടെ ബാക്കിലുള്ള മറ്റേ ഓടേ കൂടെ ഒഴുകി വന്നതാണ് നീന്ന്. പണ്ട് പറഞ്ഞാണെങ്കിലും ഭൂതകാലത്ത് ജീവിക്കുന്ന കട്ടപ്പാറ മുണ്ട് നോക്കി നോക്കുന്ന അമ്മമാർക്ക് സമ്മാനം. ഇപ്പൊ അഭിമാനത്തിന് ഗവൺമെന്റ് ജോബ് പോലെ പറയുന്നേ കട്ടപ്പാറ അണ്ടി എണ്ണാൻ പോകുന്നത്. കട്ടപ്പാറ മുണ്ടി നോക്കി അവർ അണ്ടി ഉണ്ടോട്ടുണ്ടാവും. വണ്ടി കയറി വില്ലോനെ, വണ്ടി കയറി.
കഴിഞ്ഞ രണ്ടിത് ഇരുമലി ഇവ എന്തേലും പറയുമ്പോ ഇങ്ങനെ തമാശക്ക് വരുന്നേറ്റ് ഓഫ് ആയിരുന്നു കണ്ടാ രണ്ടിന്റെ ബാറ്ററി ഓഫ് ആയി കാണും ഞാനിത് എവിടെ പോണു ഞാനിത് എത്ര ദിവസം അറിയാമല്ലേ ഞാൻ കണ്ട മുന്നേ അടി വെച്ചിട്ട് സന്തോഷമായിരിക്കോ ഓ സത്യം കൊറേ നാൾക്ക് ശേഷം എന്തോ ഒന്ന് സത്യം പറയാല്ലേ മണലി കൊറേ നാൾക്ക് ശേഷം മറ്റേ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്ത ഫീല് ആണല്ലേ കൊറേ നാൾക്ക്